പല നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഏറ്റുമുട്ടി രണ്ട് കൗൺസിലർമാരും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ആവശ്യപ്പെട്ടു. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയിലാണ് കൗൺസിലർമാർ പരസ്പരം പോരടിക്കുന്നത്. ഇവർ തമ്മിൽ മുമ്പും വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. പാലായിൽ LDF ചിന്നഭിന്നമായി എന്നതിന്റെ തെളിവാണിത്. രാജിവെക്കാത്ത പക്ഷം ഇവരെ കൗൺസിൽ യോഗത്തിൽ നിന്നും വിലക്കണമെന്നും സതീഷ് ചൊള്ളാനി ആവശ്യപ്പെട്ടു. ഇന്ന് പാലാ നഗരസഭയിൽ നടന്ന കൗൺസിൽ ഹാളിൽ നടന്ന കയ്യാങ്കളി ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ജനകീയ പ്രശ്നങ്ങൾ അത് ചർച്ച ആകേണ്ട ഒരു വേദിയാണ് നമ്മുടെ കൗൺസിൽ. അവിടെ കിടന്നുകൊണ്ടാണ് ഭരണപക്ഷത്തെ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിൽ അലമ്പുണ്ടായത്, കയ്യാങ്കളിയിലേക്ക് കടന്നത്. CPM-ന്റെ ഒരു കൗൺസിലറും കേരള കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറും തമ്മിലുള്ള ഒരു കയ്യാങ്കളിക്ക് വേദിയായി ഇന്നിവിടെ. വാസ്തവത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയിലാണ് ഇത്തരത്തിലുള്ള അലങ്കോലമുണ്ടായത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ രണ്ട് കൗൺസിലർമാരും രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ഇനി ചെയ്യാനുള്ള ഏറ്റവും സാമാന്യമായ മര്യാദ. അത്തരത്തിൽ അങ്ങനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലായുടെ മുനിസിപ്പൽ ചെയർമാൻ അവരെ കൗൺസിൽ ഹാളിൽ കയറ്റരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാരണവശാലും ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ജനകീയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമുക്കറിയാം ഇവിടെ പാലായിലെ ഇടതുപക്ഷത്തിന് അകത്ത് ഈ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് മറനീക്കി പുറത്തു വന്നത് കയ്യാങ്കളിയായത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പും പല തവണയും ഈ കൗൺസിൽ ഹാളിൽ കിടന്ന് ഇവിടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് കൗൺസിലുള്ള ആൾക്കറിയാം, ഉദ്യോഗസ്ഥന്മാർക്കറിയാം, കൗൺസിലേഴ്സിനറിയാം. പൊതുജനങ്ങൾക്ക് വളരെ വളരെ വ്യക്തമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ്. അതെല്ലാം ശരി വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കയ്യാങ്കളിയാണ് ഇന്ന് ഇവിടെ നടന്നത്. തികച്ചും LDF ഇപ്പോൾ ഒരു ഒറ്റക്കെട്ടായില്ല, അച്ഛിന്നം ഭിന്നമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കയ്യാങ്കളിയിലൂടെ ഇവരുടെ ഉള്ളിലുള്ള ഈ ഉള്ള എതിർപ്പുകളും സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇത് പുറത്തേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. രണ്ട് കൗൺസിലർമാരും അടിയന്തരമായിട്ട് രാജിവെക്കണം. കാരണം പാലാ മുനിസിപ്പാലിറ്റിയുടെ യശസ്സിന് കളങ്കം വരുത്തുന്ന നടപടിയാണ് ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്നത്. തികച്ചും ജനാധിപത്യത്തിന് കളങ്കം വരുത്തുന്ന രീതി തന്നെയാണ് സംഭവമാണ് നടന്നത്. നടപടി ഉണ്ടായേ മതിയാവും.